മലയാളത്തിലെ ആദ്യ സൂപ്പർ സ്റ്റാർ തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ വീടാണ് തിരുവനന്തപുരം ജവഹർ നഗറിലാണ് കനകശ്രീ വത്സം എന്ന അദ്ദേഹത്തിന്റെ ഈ വസതി. 10 വർഷത്തിലേറെയായി ആൾത്താമസമില്ലാതെ കാടും കയറി കിടക്കുകയാണ് ഇവിടം. മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ തിക്കുറിശ്ശി സുകുമാരൻ നായർ വിട പറഞ്ഞിട്ട് 25 വർഷം പിന്നിടുമ്പോൾ തിരുവനന്തപുരം ജവഹർ നഗറിൽ അദ്ദേഹത്തിന്റെ വീടായ കനകശ്രീവത്സം ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കാടുകയറിയ നിലയിൽ. അദ്ദേഹത്തിന്റെ ഭാര്യ സുലോചന ദേവി നിര്യാതയായ ശേഷം ഒരു പതിറ്റാണ്ടായി വീട് അടഞ്ഞുകിടക്കുകയാണ്. ജെ സി ഡാനിയൽ അവാർഡ് അടക്കമുള്ള പുരസ്കാരങ്ങളും തിക്കുറിശ്ശിയുടെ പുസ്തക ശേഖരവുമടക്കം ചിതലരിച്ച അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. തിക്കുറിശ്ശിയുടെ മകൾ കനകശ്രീയുടെ 2 പെൺമക്കളുടെ പേരിലാണ് ഈ വീടും സ്ഥലവും. ഇപ്പോൾ തിക്കുറിശ്ശി മുൻകൈയെടുത്ത് സ്ഥാപിച്ച മനോഹരമായ പ്രതിമകളെല്ലാം തകർന്ന നിലയിലാണ്. മാറാല കയറി തുരുമ്പ് പിടിച്ച് വീടിനു ചുറ്റും ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കനകശ്രീ വത്സം ഒരു കാലത്ത് പ്രേംനസീർ അടക്കമുള്ള ചലച്ചിത്ര ലോകത്തെ പ്രതിഭകളുടെ നിത്യ സന്ദർശന കേന്ദ്രമായിരുന്നു. ജീവിതത്തിന്റെ സായനകാലമടക്കം നല്ലൊരു പങ്കും തിക്കുറിശ്ശി താമസിച്ച ഈ വീട് സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് വിവിധ സാംസ്കാരിക സംഘങ്ങളുടെ അടക്കം ആവശ്യം. ബന്ധുക്കൾ പോലും തിക്കുറിശ്ശിയോട് അനാദരവ് കാട്ടുകയാണെന്ന് തിരുവനന്തപുരം നഗരസഭാ മുൻ മേയർ കെ ചന്ദ്രിക കേരള കൗമുദിയോട് പറഞ്ഞു. അദ്ദേഹം ജെ സി ഡാനിയൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാള ചലച്ചിത്ര രംഗത്തെ കുലപതി എന്ന് തന്നെ അദ്ദേഹത്തെ പറയാമായിരുന്നു. 700-ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നാടകരംഗത്തും വളരെ പ്രാഗൽഭ്യം തെളിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ജവഹർ നഗർ എന്ന് പറഞ്ഞ ആളുകൾ അറിയില്ല, തിക്കുറിശ്ശിയുടെ വീടെന്ന് പറഞ്ഞാലേ അറിയത്തുള്ളായിരുന്നു ഈ പ്രദേശം എന്ന് വെച്ചാൽ. മലയാള സിനിമ മുഴുവൻ ചുറ്റും ഇദ്ദേഹത്തിൻ്റെ ഈ വീടുമായിട്ട് ചുറ്റിപ്പറ്റിയാണ് ആ കാലഘട്ടത്തിൽ. എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുള്ളത് ആണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് തന്നെ. ഇന്നിപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം താമസിച്ചിരുന്ന ഭവനം വളരെ അനാഥമായിട്ട് കാടും പിടിച്ച് വീട് തന്നെ ഏകദേശം അങ്ങ് നശിച്ചു പോകാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ടാണ് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി ഇന്നലെ അദ്ദേഹത്തിൻ്റെ 25-ാം ചരമവാർഷിക ദിനമായിരുന്നു. അപ്പോൾ ആ ദിനത്തിൽ ഞങ്ങളിവിടെ വന്നൊരു അനുസ്മരണവും അതുപോലെ തന്നെ ഒരു പ്രതിഷേധം ഒക്കെ ഞങ്ങൾ അറിയിക്കുകയുണ്ടായി. അത് ഗവൺമെൻറ് കാണണം, നാട്ടുകാർ കാണണം, ഇതിൽ സർക്കാർ ഇടപെടണം, ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതിൻ്റെ ബന്ധുക്കളാരേലൊരു ബന്ധുക്കൾ തന്നെ വാസ്തവത്തിൽ ഒരു കടുത്ത അവഗണനയാണ് അദ്ദേഹത്തോട് കാണിക്കുന്നത്. ഒന്ന് വൃത്തിയാക്കി പോലും ഇടാനുള്ള ഒരു മനസ്സവർക്ക് ഇല്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കി ഇടാൻ പോലുമുള്ള ഒരു ഇതില്ല. ഇവിടെ പണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ മുഴുവൻ ആ രണ്ട് സൈഡിൽ നിന്നെല്ലാം പൂത്തോട്ടം പോലെയാണ് കിടന്നിരുന്നത് ഇതിൻ്റെ മുൻവശം. ഇന്നിപ്പോൾ ഇതിൻ്റെ മുൻവശം കച്ചവടവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. മീൻ കച്ചവടമുണ്ട്, മലക്കറി കച്ചവടമുണ്ട്, എല്ലാം ഉണ്ട്. അതാണ് അവസ്ഥ ഞാൻ പറഞ്ഞത്. മറ്റേ അങ്ങനെയല്ലാണ്ട് അതുപോലെ വെട്ടിയിട്ട ഇതുപോലെ ഇങ്ങനെ നിർത്തിയിരുന്ന ചെടികളും ഒക്കെ ആയിട്ട് അതിമനോഹരമായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് അത്. അതിങ്ങനെ കിടക്കുന്ന കാണുമ്പം തീർച്ചയായിട്ടും കലാപ്രേമികൾക്കൊക്കെ ഒരു വലിയ ദുഃഖമുണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇന്നലെ ഈ രീതിയിലൊരു പ്രതിഷേധ യോഗവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണവും സംഘടിപ്പിച്ചത്. അതുകൊണ്ടാണ് വീടും സ്ഥലവും വൃത്തിയാക്കാനുള്ള മാനസികാവസ്ഥയെങ്കിലും ഉണ്ടാകണം. കാര്യങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. വീടിന്റെ കാര്യത്തിൽ അവകാശ തർക്കമുണ്ടെങ്കിൽ സർക്കാർ തലത്തിൽ മധ്യസ്ഥത നടത്താനുള്ള അവസരമൊരുക്കുമെന്നും ചന്ദ്രിക പറഞ്ഞു. വീടും സ്ഥലവും ഉടൻ സന്ദർശിക്കുമെന്ന് സ്ഥലം MLA വി കെ പ്രശാന്തം ഉറപ്പു നൽകി. കവി, ഗാനരചിതാവ്, നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലൊക്കെ തിളങ്ങിയ തിക്കുറിശ്ശി മലയാള സിനിമയിലെ ഒരു കാരണവർ തന്നെയായിരുന്നു. തിക്കുറിശ്ശി അഭിനയിച്ച ജീവിത നൗക, നവലോകം, നീലക്കുയിൽ തുടങ്ങിയ ചിത്രങ്ങൾ മലയാള സിനിമയുടെ നാഴിക കല്ലുകളാണ്. 1973 രാജ്യം പത്മശ്രീ നൽകി തിക്കുറിശ്ശിയെ ആദരിച്ചു. 1972 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, 93 സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനിയൽ പുരസ്കാരം എന്നിവയടക്കം തിക്കുറിശ്ശിക്ക് ലഭിച്ചു. അബ്ദുൽ ഖാദറിനെ പ്രേംനസീറാക്കി പേരുമാറ്റിയ തിക്കുറിശ്ശി മാധവൻ നായരെ മധുവും, കെ ബേബി ജോസഫിനെ ജോസ് പ്രകാശും, കുഞ്ഞാലിയെ ബഹദൂറും, പത്മദളാക്ഷനെ കുതിരവട്ടം പപ്പുവുമാക്കി. 1997 80-ാം വയസ്സിലായിരുന്നു തിക്കുറിശ്ശിയുടെ അന്ത്യം. തിക്കുറിശ്ശിയുടെ വീടിന്റെ സ്ഥിതി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു. രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ തിരക്ക് കഴിഞ്ഞാൽ സർക്കാരിന്റെ അടക്കം ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരും.
വീട് ഇങ്ങനെ കിടക്കുന്നത് അദ്ദേഹത്തോടുള്ള അനാദരവാണെന്നും പ്രേംകുമാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കമ്പനി.